നമുക്ക് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കി നോക്കാം. അതായത് കടലപ്പരിപ്പ് ചേർത്തിട്ടുള്ള ക്യാബേജ് തോരൻ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാബേജിൻ്റെ പകുതി, ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തണച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. ഈ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ അത് ഞാൻ ഈ കടലപ്പരിപ്പ് ചിലർക്ക് ഗ്യാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 വെളുത്തുള്ളി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വൃത്തിയായി കഴുകി ഒട്ടും വെള്ളമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള ഈ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് തിരിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണായാലും മതി, ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ 1 മണിക്കൂർ നേരം കുതിർത്തി വെച്ച കടലപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നല്ല പോലെ കൈകൊണ്ടായാലും മതി, അല്ലെങ്കിൽ 1 സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരന് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് നേരം വെച്ചു. ഇനി നമ്മൾക്ക് ഈ തോരൻ ഉണ്ടാക്കി നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചെയ്യും. കടുക് പൊത്തിക്കഴിഞ്ഞാൽ ഞാൻ 2 മുളക് കടുക് വെച്ചിട്ട് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ അതിൻ്റെ ഉള്ളിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉള്ളി ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഞാന് എല്ലാവർക്കും ഇറക്കിക്കും. ഞാൻ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറഞ്ഞ് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോന്ന്. ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ആ കടല പൈപ്പ് ഒന്നും കൂടി വെന്തി വയ്ക്കാം. ഇപ്പം നമ്മളുടെ തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഈ കടലപ്പരിപ്പൊക്കെ കടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. ഇടയ്ക്ക് ഒന്ന് കടിക്കണ്ടെങ്കിൽ നല്ലതല്ലേ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.